രാഷ്ട്രീയവും മതവും മനുഷ്യരെ ഭ്രാന്തരാക്കുന്നു. അവർ ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്താണെന്ന് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല. വളരെ വിദ്യാസമ്പന്നർ പോലും തരംതാഴ്ന്ന രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പ്രബുദ്ധരായ സാധാരണക്കാർ ഇത്തരക്കാരെ നികൃഷ്ട ജീവികളെ പോലെയാണ് കാണുന്നത്. അധികാരത്തിന് വേണ്ടി മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നവരെ നാം മനസ്സിലാക്കണം, അല്ലെങ്കിൽ വളരെ കാലമായി നാം ആർജിച്ച സംസ്കാരം നഷ്ടപ്പെടും. ഇവിടെ യുദ്ധക്കളമാകും. അടുത്ത തലമുറ നമ്മൾ മൂലം ദുഃഖത്തിലാകരുത്. സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് BJP യുടെയും SDPI യുടെയും ശ്രമം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും മാറി മാറി പുണരുന്ന കോൺഗ്രസും UDFമാണ് കേരളത്തെ ഈ സ്ഥിതിയിലെത്തിച്ചത്. രാഷ്ട്രീയ വർഗീയ കൊലപാതകങ്ങളും ഗുണ്ടാവിളയാട്ടവും പോലീസ് അതിക്രമങ്ങളും അന്നേ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. ആലപ്പുഴയിലെ ഇരട്ടക്കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല, വർഗീയ കൊലപാതകമാണ്. RSSഉം SDPIയും പോലുള്ള വർഗീയ ശക്തികളെ നിലയ്ക്ക് നിർത്താൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകണം. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വർഗീയ പ്രീണനം തുടരാനാണ് കോൺഗ്രസും UDFഉം ശ്രമിക്കുന്നതെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരും. RSSഉം SDPIയും ആയുധങ്ങൾ താഴെ വയ്ക്കുക എന്നതാണ് പ്രധാനമായും വേണ്ടത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്കെതിരെ കർശനമായി നടപടിയെടുക്കുവാൻ പോലീസ് സംവിധാനത്തിന് കഴിയണം. സമീപകാലമായി കേരളത്തിൽ നടക്കുന്ന ഗുണ്ടാവിളയാട്ടവും രാഷ്ട്രീയ കൊലപാതകങ്ങളും പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും നിസ്സഹായത വ്യക്തമാക്കുന്നു. നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ക്രമസമാധാന നില പാലിക്കേണ്ട കാര്യത്തിലും കുറ്റവാളികളെ കണ്ടെത്തേണ്ട വിഷയങ്ങളിലും അക്രമങ്ങൾ അമർച്ച ചെയ്യുന്നതിലും പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല. ഇവയെല്ലാം ഈ അക്രമ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് കാരണമാണ്. ക്രൂരമായ അരും കൊലപാതകങ്ങൾക്ക് കേരളം തുടരെ തുടരെ സാക്ഷ്യം വഹിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെയും മതത്തെയും മുന്നിൽ നിർത്തി കൊലപാതക സംഘങ്ങളും ക്വട്ടേഷൻ സംഘങ്ങളും കണക്ക് തീർത്ത് അഴിഞ്ഞാടുകയാണ്. ഇതിന് അറുതി വരുത്തണം. കുറ്റവാളികളെയും പിന്നിൽ പ്രവർത്തിച്ചവരെയും പിടികൂടാൻ ശക്തമായ നടപടിയുണ്ടാകണം.